കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ ചേരാനുള്ള കത്തോലിക്ക സഭയുടെ ആഹ്വാനം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ NDAക്കുള്ള പിന്തുണയാണോ? ഇതാണ് എന്നാ പറയാനാ ഇന്ന് പരിശോധിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വിശ്വാസികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് പാലാ രൂപതാ ബിഷപ്പിന്റെ ഇടയലേഖനം. ഇത് തങ്ങൾക്കുള്ള പാലാ രൂപതയുടെ പിന്തുണയായാണ് BJPയുടെ വ്യാഖ്യാനം. യഥാർത്ഥത്തിൽ സഭയുടെ പിന്തുണ BJPക്കുണ്ടോ? പാലയിലെ വോട്ടർമാർ എന്ത് കരുതുന്നു? സഭയുടെ പിന്തുണ ഒരിക്കലും BJPക്ക് ഉണ്ടാകില്ല. BJPയെ സഭ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം വെച്ചാൽ അവരുടെ രാഷ്ട്രീയം വർഗീയ രാജ്യം രാഷ്ട്രീയമാണ്. ഒരിക്കലും സഭ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയല്ല, സഭ എതിരുകളൊന്നും അംഗീകരിക്കും. പൂജനയൊന്നുമല്ല, അത് പുള്ളിക്കാരന് പാലാ രൂപതയിലെ ഒരു പ്രത്യേക അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതും BJP പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ അത് അവർക്ക് പറയാമല്ലോ. പക്ഷേങ്കിൽ സഭ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ല. കാരണം അത് വേറൊരു രീതിയല്ലേ. BJP ഇവിടെ അധികാരത്തിൽ വരുവാണെങ്കിൽ എല്ലാ സഭകളും പിന്തുണയ്ക്കും. അല്ലാത്തടത്തോളം കാലം പിന്തുണയ്ക്കാൻ സാധ്യത കുറവാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷം നേരിടക്കുന്ന അക്രമങ്ങൾ, ബീഫ് കഴിക്കാൻ വയ്യ, ഇത്തരം സാഹചര്യങ്ങളിൽ BJPക്ക് വോട്ട് കിട്ടും എന്ന യാതൊരു ധാരണയും ഇല്ല. ഭരണമൊക്കെ ഇപ്പം അവരിലല്ലേ ഇരിക്കുന്നത്. ഏതാണേലും ഉടനെയൊന്നും കോൺഗ്രസ് വരുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല നമ്മുടെ ഇവിടെ. ആ രീതിയിലുള്ളൊരു ഇത് കാണുന്നതുകൊണ്ട് മിക്കവാറും സഭയ്ക്കൊക്കെ ഒരു പിന്തുണ BJPക്ക് കൊടുത്തിരിക്കും. സഭ BJPക്ക് കൊടുക്കുന്ന പിന്തുണ എന്നുള്ള നിലയ്ക്ക് അതിനെ വായിക്കണ്ട. കാരണം ഇവിടെ എക്കാലത്തും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ മുൻപന്തി തന്നെ നിൽക്കുന്ന ഇടതുപക്ഷമാണ്. അക്കാര്യത്തെക്കുറിച്ച് പാലായിലെ സഭയ്ക്കും സഭാ നേതൃത്വത്തിനും കൃത്യമായ ഭീഷണി ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പറയാൻ പറ്റില്ല. സഭ ചിലപ്പം പിന്തുണ നൽകിയേക്കും. ഇപ്പം ഇപ്പോഴത്തെ സർക്കാർ ഇപ്പം ഉള്ള വിശ്വാസികൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുകയല്ലേ. അതിന് ചിലപ്പം പറയാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്തേക്കും. സഭ BJPക്ക് പിന്തുണ നൽകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു സഭയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല BJPയുടെ സപ്പോർട്ട് കാണിക്കുന്നത്. തീരുമാനങ്ങളൊന്നും സഭയ്ക്ക് അനുകൂലമായിട്ട് വരികയില്ല എന്നുള്ളത് സഭയ്ക്കറിയാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ന്യൂനപക്ഷ മേഖല കൂടുതലായിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. അവർ ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആ പൊതു സ്ഥലങ്ങൾ മാത്രമാണ് കൂടുതലും കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ മേഖലയിലോട്ട് അവരോട് വലിയ അടുപ്പമൊന്നും ആരും കാണിച്ചു തുടങ്ങിയിട്ടില്ല. പാലാ അരമനയിൽ നിന്ന് BJPക്ക് സപ്പോർട്ടായിട്ട് 1% പോലും പ്രതീക്ഷിക്കാൻ വകയില്ല, അത് വരത്തില്ല. അതാണ് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാം. GKP വിജേഷിനൊപ്പം പാലായിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.